ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരാൾക്ക് ഒരു കാരണം അപ്സറെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അവരുടെ എല്ലാ അഭിപ്രായങ്ങളും അവർ കറക്റ്റ് ആയിട്ട് തന്നെ പറയേണ്ട സ്ഥലത്ത് പറയുന്നുണ്ട് എന്നാലും ഒരു ബിഗ് ബോസ് വിന്നർ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല കാരണം ഇപ്പൊ ഇതിലുള്ളതിൽ വെച്ച് ഒരു തമ്മിലൊരു ഭേദം ആയിട്ട് എനിക്കൊരു ഇഷ്ടം തോന്നിയൊരു കണ്ടസ്റ്റന്റ് ആണ് ഇതില് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന പേര് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു കാരണം ഗബ്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന പല കാര്യങ്ങളും വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ പഴയ കാലത്ത് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു അതിനെ ഓർമ്മിപ്പിക്കുന്ന പോലെയാണ് ജിൻഡോന്റെ മേൽ സ്റ്റിക്കർ പതിക്കാൻ എനിക്ക് അറപ്പാണ് അങ്ങനെയുള്ള ചില തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ആണുങ്ങളെപ്പോലെ സംസാരിക്കുക ആണുങ്ങളെപ്പോലെ മുഖത്ത് നോക്കി സംസാരിക്കുക അപ്പോൾ പെണ്ണുങ്ങൾ മുഖത്ത് നോക്കിയല്ലേ സംസാരിക്കുന്നത് അങ്ങനെ കുറേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെക്കുന്നതും ജാസ്മിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നതും അങ്ങനെ കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഗബ്രി ജാൻമുനി അവര് ഭീഷണിപ്പെടുത്തുക ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ശബിക്കുക ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ പിന്നെ അവർ ജെൻഡർ കാർഡ് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു കാർഡ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജാൻമോനി ജിൻഡോ ജിൻഡോ ഒരു എൻ്റർടൈനറാണ് ഫുഡോ എൻ്റർടൈനർ പക്ഷേ ജിൻഡോ ഇതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മലയാളി പ്രേക്ഷകർക്ക് കുടുംബമായിട്ട് കാണുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് അപ്പൊ അതിൽ നമുക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത പോലത്തെ പല സ്റ്റേറ്റ്മെന്റ്സും ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരാൾ പുറത്താകണം അങ്ങനെ തോന്നുന്ന രണ്ട് പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ശ്രീതു ബിക്കോസ് ശ്രീതു തീരെ ആക്റ്റീവ് അല്ല ഇപ്പോഴും ഗെയിമിലേക്ക് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഒരാൾ പറയാനാണെങ്കിൽ റസ്മിൻ ഭായ് സ്മിൻ നല്ല പ്ലെയർ ആണ് നല്ല ആക്റ്റീവാണ് എല്ലാ നിലപാടുകളും പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു റെസ്പെക്ടിൻ്റെ ഒരു ലെവൽ അവർക്കില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ വിളിച്ചിരുത്താൻ പവർ റൂമിൽ ഒരു മീറ്റിങ്ങിനെ വിളിച്ചിരുത്താൻ വന്നിരിക്കടാ എന്ന് പറഞ്ഞിട്ടാണ് ടോയ്ലറ്റിൽ പോയി വിളിക്കണത് അപ്പോൾ ഒരു അവരെന്തോ ലേഡി ബോസ് ആണോ എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് ഇതിലുള്ളത് പുറത്തുപോയാൽ നന്നായിരിക്കും ഇതിൽ ആരെങ്കിലും ഒരു സൗഹൃദങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ടോ ഋഷിയും അൻസിബയും ഋഷി ഇപ്പോൾ അൻസിബയുടെ ഒരു ഷാഡോ ആയിട്ടാണ് നിൽക്കുന്നത് അൻസിബ വളരെ അധികം ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് അൻസിബ ബെഡിൽ ഇരിക്കും പഴയ രാജതന്ത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ആൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ അനങ്ങില്ല പക്ഷെ വരുന്ന ആളെ വിളിച്ച് ഒരു കരു നീക്കും അവിടെ പോയി വെട്ടും അതാണ് അൻസിബയുടെ ഗെയിം അപ്പൊ അതിൽ വീണിരിക്കുകയാണ് നമ്മുടെ ഋഷി അത് ഋഷിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല